2018 സിനിമാ ചരിത്രം കുറിച്ച് വീണ്ടും ഓസ്കാറിന്റെ മത്സര പട്ടികയിലേക്ക് തിരിച്ചു കയറിയത് ഇൻഡി വുഡ് പ്ലാറ്റ്ഫോം വഴി. ഓസ്കാർ മത്സരത്തിൽ നിന്നും പുറത്തായ മലയാള ചിത്രം 2018 ഒരിക്കൽ കൂടി മത്സരിക്കുവാൻ വഴി തെളിഞ്ഞു. ഓസ്കാറിലെ മികച്ച ചിത്രം എന്ന വിഭാഗം ഉൾപ്പെടെയുള്ള വിവിധ മത്സര വിഭാഗങ്ങളിലേക്കാണ് നാടിന്റെ അഭിമാനമായ ഈ സിനിമ വീണ്ടും മത്സരിക്കുന്നത്. ആദ്യമായാണ് ഒരിക്കൽ മത്സര ചിത്രത്തിൽ നിന്നും പുറത്തായ ഒരു സിനിമയ്ക്ക് വീണ്ടും അതേ അവാർഡിനെ പരിഗണിക്കപ്പെടാൻ അവസരമൊരുങ്ങുന്നത്. ഈ വർഷത്തെ ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഔദ്യോഗിക എൻട്രിയായ 2018 എന്ന ചലച്ചിത്രം നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവാർഡിലെ ഫോറിൻ കാറ്റഗറി വിഭാഗത്തിലാണ് ഔദ്യോഗിക എൻട്രികൾ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഈ സിനിമ ഈ വിഭാഗത്തിലെ അന്തിമ പട്ടികയിൽ ഇടം നേടാതെ ഓസ്കാർ അക്കാദമി അവാർഡുകളിൽ നിന്നും പുറത്തായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇൻഡിവുഡ് എന്റർടൈൻമെന്റ് കൺസോർഷ്യം എന്ന രാജ്യാന്തര ഓസ്കാർ കൺസൾട്ടൻസി ഈ ചിത്രത്തെ മുഖ്യധാര വിഭാഗത്തിലെ ബെസ്റ്റ് പിക്ചർ ഉൾപ്പെടെയുള്ള മത്സര വിഭാഗങ്ങളിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കമിടുകയും അവ ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തത്. സിനിമാസ്വാദകരുടെ നഷ്ടപ്പെട്ട പ്രതീക്ഷകൾക്ക് ഇത്തരത്തിൽ പുതുജീവൻ നൽകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇൻഡിവുഡ് എന്റർടൈൻമെന്റ് കൺസോർഷ്യത്തിന്റെ സ്ഥാപക ചെയർമാൻ സർ സോഹൻ റോയ് പറഞ്ഞു. അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയിൽ ഇപ്രകാരം മലയാള സിനിമയെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്ന നിലയിൽ ഫോറിൻ കാറ്റഗറി വിഭാഗത്തിലെ മികച്ച 10 സിനിമകളുടെ പട്ടികയിൽ 2018 എത്തിപ്പെടാൻ സാധിക്കാതിരുന്നത് ദൌർഭാഗ്യകരമാണെന്നും എങ്കിലും തങ്ങളുടെ ശ്രമഫലമായി ബെസ്റ്റ് പിക്ചർ ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗങ്ങളിലേക്ക് മത്സരിക്കാൻ ഈ സിനിമയ്ക്ക് വീണ്ടും അവസരം ലഭിച്ചിരിക്കുകയാണ്. മലയാളക്കരയിലേക്ക് ഓസ്കാർ പുരസ്കാരം എത്തിച്ചേരണമെന്നാണ് എല്ലാ മലയാളികളെയും പോലെ ഞാനും പ്രാർത്ഥിക്കുന്നത്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതായും അദ്ദേഹം പറഞ്ഞു. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഏത് സിനിമാസ്വാദകനും ഒരുപോലെ ആസ്വദിക്കുവാൻ സാധിക്കുന്ന വൈകാരിക പശ്ചാത്തലമുള്ള ഒരു സിനിമയാണ്. 2024 ജനുവരി 11 വ്യാഴാഴ്ച മുതൽ 16 ചൊവ്വാഴ്ച വരെയാണ് ഓസ്കാറിന്റെ നോമിനേഷനായുള്ള വോട്ടിംഗ് നടക്കുന്നത്. ഈ മാസം 23 നോമിനേഷൻ നേടിയവരുടെ അന്തിമ പട്ടിക ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. പവനേറുന്ന തങ്കമാണു ബി എ രാജകുമാരി, രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ ട്രസ്റ്റ് ഓഫ് ട്രാവൻകോർ. രാജകുമാരി.